മ്യൂസിയം പരിസരത്തെയും അമ്പലമുക്കിലെയും അതിക്രമക്കേസിലെ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് രേഖാചിത്രമായിരുന്നു. പരാതിക്കാരുടെ വിവരണങ്ങൾ കേട്ട് പ്രതിയുടെ മുഖം വരച്ചെടുത്ത ആ ചിത്രകാരനെ പരിചയപ്പെടാം. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും കാലത്ത് തലസ്ഥാനത്തെ നഗരമധ്യത്തിൽ നടന്ന ഒരു കുറ്റകൃത്യത്തിൽ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് ഇപ്പോഴും ഒരു രേഖാചിത്രകാരന്റെ സഹായം തേടേണ്ടി വരികയാണ്. പല കേസുകളിലും നിർണായകമാകുന്നത് രേഖാചിത്രം മാത്രമല്ല, ആ രേഖാചിത്രകാരൻ കൂടിയാണ്. അജിത് കുമാർ എന്ന രേഖാചിത്രകാരൻ, മുൻ പോലീസുകാരൻ, ഇപ്പോഴും ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി വരച്ചുകൊണ്ട് പണിയെടുക്കുന്നയാൾ. മ്യൂസിയം പരിസരത്തുണ്ടായ ലൈംഗികാതിക്രമ കേസിൽ പരാതിക്കാരി പറഞ്ഞുകൊടുത്ത രൂപത്തെ അതേപടി വരച്ച് ചിത്രം പോലീസിന് കൈമാറിയത് അജിത് കുമാർ ആയിരുന്നു. എല്ലാം കൂടി 20 മിനിറ്റ് കൊണ്ട് പടം പൂർത്തിയാക്കി ഫിക്സ് ചെയ്ത് കൊടുത്തു. അത് ഡോക്ടർ ശരിക്കും ആത്മാർത്ഥത തന്നെ, കാരണം ഒരു മാറ്റമില്ലാതെ ഒരു അറപ്പില്ല, കണ്ടത് കണ്ടതുപോലെ പറഞ്ഞു. മാറ്റം വരുത്തേണ്ടടുത്ത് നമുക്ക് ഇങ്ങോട്ട് ക്ലാസ് എന്നതുപോലെ തന്നെ പറഞ്ഞു. അത് ഡോക്ടർ എന്താണോ പറഞ്ഞത് അത് നമുക്ക് വരയേറ്റാക്കാൻ പറ്റി. വെഞ്ഞാറമൂട് ആര്യ കൊലക്കേസ്, കുറുവൻകോണം അമ്പലമുക്ക് കൊലപാതകം, കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രം കവർച്ച, ബണ്ടി ചോർ കേസ്, അജിത് കുമാറിന്റെ വരയിൽ പ്രതികൾ കുടുങ്ങിയ പ്രമാദമായ കേസുകൾ ഒരുപാടുണ്ട്. വീട് മോഷണങ്ങളുടെ എണ്ണം കൂടുതലാണ്, പഴയതല്ല. അത് ആർക്കും പിടിക്കാനും പറ്റില്ല. ആ പ്രതി അറിഞ്ഞു, ഒരാള് ഇതുവഴി പോയത് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ പലരിൽ നിന്ന് കിട്ടിയ വിവരം വെച്ച് ആദ്യമായിട്ട് അതൊരു പടമാക്കി. അതിൽ നിന്ന് 10-30 പുറത്ത് ഭവന വേദന പല സ്റ്റേഷനിലായിട്ട് തെളിഞ്ഞു. വർഷത്തെ സേവനം കഴിഞ്ഞ് സ്പെഷ്യൽ ബ്രാഞ്ച് SI പദവിയിൽ നിന്ന് 2021 വിരമിക്കുമ്പോഴും രേഖാചിത്രം വരച്ചു പിടിച്ച പ്രതികളുടെ പട്ടികയുണ്ടായിരുന്നു അജിത് കുമാറിന്റെ കയ്യിൽ. അങ്ങനെ കിട്ടിയ പേരാണ് കാക്കിയിട്ട വരക്കാരനെന്ന്. തിരുവനന്തപുരം പാച്ചല്ലൂരിലെ വീട്ടിലിരുന്ന് അജിത് കുമാറിന് പറയാനുള്ളത് കുറ്റവാളികളോടാണ്, നിങ്ങളെ വരച്ച വരയിൽ നിർത്താനറിയാമെന്ന്. രോഷ്ണി രാജൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വരച്ചു പിടിക്കട്ടെ ഇനിയും അദ്ദേഹം ഒരുപാട് പ്രതികളെ. Thank you.